പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 16:14 മുതലുള്ള വാക്യങ്ങൾ. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ഏത് മനുഷ്യരോട് സംതൃപ്തിയുള്ള ജീവിതമാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം ആരിൽ നിന്നും ലഭിക്കാറില്ല. കാരണം ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഓരോ ദിവസം തോറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാഗ്രഹം നാം നിറവേറ്റുമ്പോൾ മറ്റൊരാഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ സംതൃപ്തിയില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷാ വേളകളിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന യൂദ ആ 12 പേരിൽ നിന്ന് മാറി വ്യത്യസ്തനായി മാറുകയാണ്. ഇവിടെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യൂദ ചോദിക്കുകയാണ്, എനിക്ക് എന്ത് തരും. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ലഭിച്ചതിനെ കുറിച്ച്, ലഭിച്ച നന്മകളെ കുറിച്ച്, ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്, അത് ഇത്തിരിയാണെങ്കിൽ പോലും നാം ദൈവസന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് മുതിർന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം പരാതികൾ മാത്രം ബോധിപ്പിക്കുവാനാണ് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ നന്മകൾക്കൊക്കെ നന്ദി പറയുവാനും സ്തോത്രം പറയുവാനും സാക്ഷ്യം പറയുവാനും ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് സമയം? നമുക്ക് സമയമില്ല. എപ്പോഴും സംതൃപ്തിയില്ലാത്ത ജീവിതത്തിൽ നാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ അനാവശ്യമായ ആഗ്രഹങ്ങളാണ് പല നിരാശകൾക്കും കാരണമായി മാറുന്നത്. വേദപുസ്തകം പറയുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. യേശുവിന്റെ കൂടെ നടന്ന യൂദയുടെ സ്നേഹം പോലും ആ 30 വെള്ളിക്കാശിനെ നോക്കിയായിരുന്നു. പ്രിയമുള്ളവരെ, അസംതൃപ്തി നിറഞ്ഞ ഈ ലോകത്ത് സംതൃപ്തിയുള്ള ജീവിതത്തിന് ഉടമകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, ഉള്ളതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാം. അങ്ങനെ ഓരോ ദിവസവും സംതൃപ്തിയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.